ഞാൻ ബിഗ് ബോസിൽ പോണ കേട്ടോ, എനിക്ക് ഞാൻ ബിഗ് ബോസിൽ പോണ, ഞാൻ തീരുമാനിച്ചു. എന്നെ ഒന്ന് വിളിച്ചാ മതി അവരിന്. ഒരു ബ്ലോക്ക് അല്ല ഉള്ളു, സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് മോളെ. മോളെ ഞാനൊരു സാരി വെച്ചേരാവേ സെറ, ഞാൻ സെറയൊക്കെ ഫുള്ള് മറ്റേ അയൽക്കൂട്ടം മൊത്തം കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ബിഗ് ബോസ് ഒക്കെ കാണാന, അയ്യേ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കാനാ. എനിക്ക് വേറെ എന്തൊക്കെ പണിയുണ്ടെന്നറിയോ? സ്ക്രീൻ 24/7 ലൈവ് ഒക്കെ കണ്ടാണ് ഞാനിപ്പോ ഇരിക്കണേ. ഞാൻ ജീവിച്ചു പോണ തന്നെ അത് വെച്ചിട്ടാണ്. ഈ ജാതി കോമഡി ഒക്കെയാണ്. എവിടെ എന്ത് മാലപ്പടക്കം വെടി ഇടി നടന്നാലും അവിടെ അകത്ത് ഒരാളുണ്ട് ഫുൾ ടൈം ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി മാത്രമാണ് അത് തുറക്കണേ. വേൾഡ് വാർ ആണേലും ഒരു പാത്രത്തിൽ ഒരു ഇച്ചിരി ചോറിട്ട് പുള്ളിയെ സൈഡിൽ കൊടുത്താൽ പുള്ളിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. മനസ്സിലായോ? ജാതി സാധനങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അയ്യോ അഡിക്റ്റഡ് ആണെന്ന് സത്യം 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 സത്യം. എടാ പക്ഷേ എടാ, ഞാൻ നിങ്ങളുടെ ഒക്കെ ഒരു ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. മറ്റേ രതീഷോ പുള്ളിയുടെ പേരെന്തായിരുന്നു, മറ്റേ പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, പുള്ളി ശരിക്കും ഒരു കണ്ടന്റിനുള്ള വകയല്ലായിരുന്നോ? പുള്ളി ശരിക്കും ഒരു കണ്ടന്റിനുള്ള വകയല്ലായിരുന്നോ? പുള്ളിയെ കളഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതായിപ്പോയി. പുള്ളി ഉണ്ടായിരുന്നുണ്ടല്ലോ കണ്ടന്റിന്റെ ബഹളമായിരുന്നു, ഞാൻ ചിരിച്ച് ചത്തോട്ടുണ്ട് അങ്ങേരുണ്ടായിരുന്ന സമയത്ത്. ശരിക്കും പറഞ്ഞാൽ പുള്ളി വേണമായിരുന്നു എനിക്ക്. പുള്ളിയെ പുറത്താക്കിയതിൽ ഒരു ഇതുണ്ട്, പുള്ളി ഉണ്ടായിരുന്ന ആടി പൊളിയായിരുന്നു. അല്ലെ പുള്ളിയുടെ പേരെന്തായിരുന്നു? രതീഷ്. രതീഷ് അങ്ങനെയൊക്കെ പേരാണ് പറയുമ്പോ ഓർക്കുമെന്നൊരു ചിരി വരുന്ന വൈര്. ഇജാതി ആളൊക്കെ എന്റെ അളിയാ. ഹലോ ഹലോ ഹലോ. എടാ ഫേസ് ക്യാം ഒക്കെ സെറ്റ് ചെയ്ത് ലൈവ് കേറിയപ്പോഴേ ആ അത് കത്തിപ്പോയി. ക്യാമറ ഹീറ്റ് തുറഞ്ഞെത്തിപ്പോയി. അയ്യോ അത് ഡമ്മി ബാറ്ററി തന്നെ നിക്കുള്ളല്ലേ? അപ്പൊ ഡമ്മി ബാറ്ററി ഇല്ലാതെ നടക്കൂല്ലടാ. ഡമ്മി ബാറ്ററി മസ്റ്റ് ആണ്. അപ്പൊ പഴയ 2K-യിലോട്ട് പോയോ? ഞാൻ ക്ലീൻ ചെയ്തപ്പോ കിടില് പോയടാ ക്യാമറ. ആണോ? എന്റെ ലൈവ് എടുത്തു നോക്ക്. അത് അതിനകത്ത് പൊടിയായിരുന്നു. പൊടി തന്നെ ആയിരുന്നു അറിയത്തില്ല. ആ മറ്റേ കെവിനെയൊക്കെ രണ്ടു ദിവസം ഇവിടെ കൊണ്ട് നിർത്തിയല്ലേ. പൊടിയാണോ ഇനി എന്ന് കാരണം എന്തോന്ന് ആർക്കറിയാം. അവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലേ. ഇറങ്ങി അയ്യോ എടാ ഞാൻ അറിഞ്ഞില്ല. നീ വന്നത് എന്തിനോ? പാട്ട് ഓർമ്മിപ്പിക്കല്ലേ. നീ വന്നത് എന്തിനോ? നീ പോയത് എന്തിനോ? ഇപ്പൊ അതൊന്നും അല്ലല്ലോ. ഇപ്പൊ മെയിൻ ഇതല്ലേ, ചായ തുപ്പിട്ട് എടുക്കുക, ചോറില് മണ്ണ് വാരിട്ട് എടുക്കുക. ജീവിതം തന്നെ ചോയ അത് കേട്ടിട്ട്. അതല്ല ഞാൻ റീൽസ് കണ്ടല്ലേ, ഈ ചായ തുപ്പണ ഇത് കണ്ടപ്പോഴത്തേക്ക് എക്സ്പ്രഷൻ വന്നതല്ലേ വേറെ തന്നെ. ഒരു താടി വെച്ചവരുന്ന എക്സ്പ്രഷൻ ഇട്ട് തള്ളന്ന് അവനാ തോന്നുന്നു ആ ചായ കുടിച്ചത്. അവനാണോ ചായ കുടിച്ചത്? അതിന്റെ ആവശ്യം ഇനിയിപ്പൊ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത്? ഇതിപ്പോ എന്തോ പറയട്ടെ, കൊച്ചുണ്ടായിട്ട് ഞങ്ങളെ കല്യാണം ആണെന്ന് പറയണ പോലാണ് ഇത്. ഇതിനി എന്ത് പ്രപ്പോസ് ചെയ്യാൻ? ഇല്ലെങ്കിൽ ഒന്നും കൂടെ അറ്റാക്ക് ഒന്ന് ആരെങ്കിലും കോള് വിളിക്കണം. ഒരു ബ്ലോക്ക് അല്ല ഉള്ളു, സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് മോളെ. മോളെ അതിന്റെ ക്ലിപ്പ് കണ്ട്, എന്തോ ആരൊക്കെ അവിടെ വഴിയിലൊക്കെ നിന്ന് പറയുന്നതായിട്ട് പുള്ളി ഇന്നലെ കൂടെ കണ്ടല്ലേ ഉള്ളൂ. പുള്ളി ബേക്കറി ഇരിക്കുന്നു, വൈകിട്ട് കോള് വിളിക്കാൻ സമയത്താ വീട്ടിൽ പോയെന്ന്. എനിക്കൊരു കാര്യം പറയട്ടെ, വീട്ടിൽ അടി വെക്കാതിരിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളു പണി. തൗഫീരെന്ന് പറയണ കഥ ഫുള്ള് ബിഗ് ബോസിന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പോട്ട് റോക്കിയുമായി പുറത്തുനിന്ന് ക്യാമ്പയിൻ തുടങ്ങി. ഞാൻ
ഞാൻ ചെയ്തത് തെറ്റല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞങ്ങ് ചെയ്യുന്നു സാറ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചു. ജാസ്മിന്റെ നാട്ടില് സാറ പോയി അന്വേഷിച്ചു. അച്ഛൻ അറ്റാക്ക് ഒന്നും ഇല്ല, പുഷ്പം പോയി നടക്കണം. എന്തിനു സാറ അതിലേക്ക് സരക്കണം ഇത് കാണാറില്ല, ഞാനും കാണാറില്ല. ഞാൻ തലക്ക് പറഞ്ഞല്ലേ കേട്ട വെറുതെ കേട്ടാ. ഞാൻ പോണടാ, എന്നെ 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 ഒന്ന് ബിഗ് ബോസിലോട്ട് വിടുവടാ പറഞ്ഞു. ഞാൻ പോണടാ, എടുക്കാത്തതാ വിടാത്തല്ല. നിന്നെ അതേപോലെ ഇതേപോലെ എനിക്ക് നാളെ പറയാൻ പോണോ സാറേ, ഈ ഈകളൊക്കെ എന്ത് പറ്റ അവിടെ നിന്ന് തള്ളണെന്നായിരിക്കും. അയ്യോ ആളുണ്ട് ചത്ത, നിങ്ങള് വെടി അങ്ങോട്ട് വിട്ടില്ല. ഞാൻ ബിഗ് ബോസിൽ പോണ കേട്ടാ, എനിക്ക് ഞാൻ ബിഗ് ബോസിൽ പോണ, ഞാൻ തീരുമാനിച്ചു. എന്നെ ഒന്ന് വിളിച്ചാ മതി അവര്. ഒരു മിനിറ്റ് സൗണ്ട് ഉണ്ടാക്കല്ലേ. അല്ല നിങ്ങള് വാ, എന്താ സരക്ക്, ഇതാരേതാ കാറ്റ് കേക്കുന്നേ. സറ 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 സറ, ഓക്കേ ഗോഡ് ബാബ്സ് വീണു ഒന്ന്. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ കേട്ടു പോയി, നമ്മ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. സരക്ക് സെക്കൻഡ് വെയർ ഹൗസ് അളിയ, ടൈം ബൈ ചെയ്യണം, ഞാൻ ദാ വരുന്നു. കടയില് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കിട്ടിയാട്ടോ, എനിക്ക് ഇഷ്ടം ഇനിയും സമയം ഉണ്ട് പറഞ്ഞ്. എടാ ഞാൻ താ എത്തി, ഞാൻ ഓ ഇത് തന്നെ മതി, ഇത് തന്നെ മതി. ഞാൻ താ എത്തിയേ, ഒരു രണ്ട് മിനിറ്റ് കൂടെ തന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞു. മിണ്ടാതിരുന്ന മാത്രം മതി. ഞാൻ AKM ഫോറക്സിറ്റ് കളിക്കാറുള്ളൂ. എന്തോ ഒരു സാധനങ്ങളാ ഇവിടെ, സപ്രസർ എല്ലാം പറക്കിട്ട് വരാം. സാറാ ക്രിസ്പ് ഓൺ ആക്കിട്ടാ ഡിസ്കോർഡില്, ഇത് ഇത് മാറും. ഡിസ്കോർഡ് എടുത്ത് സെറ്റിംഗ്സ്, വോയിസ് ആൻഡ് വീഡിയോയില് ഏറ്റവും താഴെ ക്രിസ്പ് കിടപ്പുണ്ട്, അത് ഓൺ ആക്കിട്ടാ. വെറുതെ ഇരുന്ന് അവിടെ ഓടാനേ ഒരു കാര്യമില്ല, അത് അടിച്ചങ്ങ് വിളിച്ച് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ചിപ്പെടുത്ത് റീകോൾ ചെയ്യാം. വെയിറ്റ്, 30 ബുള്ളറ്റ് നീ കൂടി കഷത്തിക്കറ കയറി വെച്ചിരുന്ന വഴി തന്നെ, എന്തൊരു കഷ്ടമാണ്.